സുസ്ഥിര വികസനം പ്രാദേശിക സാമ്പത്തിക വികസനം സമ്പൂർണ്ണ ശുചിത്വ നഗരം എന്നീ ലക്ഷ്യങ്ങളോടെ ഷൊർണൂർ നഗരസഭയുടെ 2023-2024 വാർഷിക ബജറ്റ് ഭരണസമിതിയുടെ മൂന്നാമത് ബജറ്റ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു അവതരിപ്പിച്ചു. 74.5 കോടിയിലേറെ രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. 6.83 കോടി രൂപ മുൻബാക്കിയും 67.78 കോടി രൂപ വരവും ഉൾപ്പെടെ 74.62 കോടി രൂപയിൽ 67.60 കോടി രൂപ ചിലവും 7.01 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അവതരിപ്പിച്ചത്. 67.75 ലക്ഷം വരവും ഉൾപ്പെടെ ആകെ 74.62 കോടി രൂപയിൽ 67.60 കോടി രൂപ ചെലവ് കഴിച്ച് 7.01 ലക്ഷം രൂപ നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്ന 2023-24 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വീടുകളിലും ജീബിൻ പദ്ധതി, എല്ലാ വാർഡുകളിലും ശുചീകരണത്തിന് പ്രത്യേക പദ്ധതി എന്നിവ നടപ്പാക്കും. സാനിറ്ററി നാപ്കിൻ, ഡയപ്പർ എന്നിവ സംസ്കരിക്കുന്നതിനായി 60 ലക്ഷം രൂപ ചെലവിൽ ഇൻസിനേറ്റർ സ്ഥാപിക്കൽ, നഗരസഭാ ഓഫീസിന് മുൻവശം, കൊച്ചിൻ പാലത്തിന് സമീപം, ടൗൺഹാളിന് സമീപം എന്നിവിടങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് സമുച്ചയങ്ങൾ നിർമ്മിക്കൽ എന്നിവയ്ക്ക് ബജറ്റിൽ പദ്ധതിയുണ്ട്. മാലിന്യ നിക്ഷേപം കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കും. നഗരസഭയുടെ തനത് വരുമാന വർധനവിനായി ടൗൺഹാളിന് സമീപം ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡുകളുടെ നവീകരണം, കെട്ടിട നിർമ്മാണം, ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവയ്ക്കുള്ള വിഹിതവും ബജറ്റിലുണ്ട്. നിലവിലെ ശ്മശാനം വാതക ശ്മശാനമാക്കുക, ഹോമിയോ ഡിസ്പെൻസറി, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നിവയ്ക്കും ബജറ്റിൽ നീക്കിയിരിപ്പുണ്ട്. അന്തരീക്ഷ മലിനീകരണം തടയാൻ മിയാവാക്കി വനങ്ങൾ, കാർബൺ ന്യൂട്രൽ എന്നിവയ്ക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം ചർച്ച നടന്നു. കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പാക്കാനായില്ലെന്നും എല്ലാം ആവർത്തനങ്ങൾ മാത്രമാണെന്നും കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു. വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കൽ മുതൽ ഒന്നും ഇവിടെ നടക്കുന്നില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർ ഷൊർണൂർ വിജയൻ പറഞ്ഞു. ഷൊർണൂർ നഗരസഭയുടെ ബജറ്റിനെ കുറിച്ച് നമുക്ക് പക്ഷേ ഞാൻ ചോദിക്കുന്നത് അടിസ്ഥാനപരമായി ഈ ബജറ്റ് കൊണ്ട് ഡിഫറൻ്റ് ആയിട്ട് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ് കാണേണ്ടതുണ്ട്. അത്തരം ആശയങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. സ്വപ്ന പദ്ധതികൾ മാത്രമാണ് ബജറ്റിലുള്ളതെന്ന് BJP അംഗങ്ങൾ പറഞ്ഞു. ടൗൺഹാളും അമ്യൂണിറ്റി സെന്റർ നിർമ്മാണവും പൂർത്തിയാക്കാതെ അവിടെ പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് ഫണ്ട് എവിടെ നിന്നാണെന്ന് കൗൺസിലർ EP നന്ദകുമാർ ചോദിച്ചു. ബജറ്റ് തയ്യാറാക്കിയ മുഴുവൻ ആളുകൾക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളാണ് കടലാസിലേക്ക് വന്നത് എന്നാണെങ്കിൽ പറഞ്ഞു പോകും. ഇതിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 2-3 ബജറ്റായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ലക്ഷങ്ങളാണ് ടൗൺഹാളിന് വേണ്ടി മാറ്റിവെച്ചത്. പക്ഷേ ഇന്നും ഷൊർണൂർ നഗരത്തിലെ ഷൊർണൂർ നഗര നിവാസികൾക്ക് ആ ടൗൺഹാൾ തുറന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പദ്ധതികൾ നടത്താനോ വികസനത്തിനോ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ലെന്ന് LDF കൗൺസിലർ KM ലക്ഷ്മണൻ പറഞ്ഞു. മറ്റാനുകൂല്യങ്ങൾ കിഫ്ബി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മളെ ലോണിന്റെ എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ നമ്മളെ മറ്റ് തരത്തിലെല്ലാം വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരാമർശം BJP കൗൺസിലർ KPRASAD ചോദ്യം ചെയ്തതോടെ നേരിയ വാക്കുതർക്കമുണ്ടായി. ജനകീയ ബജറ്റിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി SG മുകുന്ദൻ പറഞ്ഞു. എല്ലാ രീതിയിലും വികസനം മാത്രമാണ് ബജറ്റിന്റെ ലക്ഷ്യമെന്ന് മറുപടി പ്രസംഗത്തിൽ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണങ്ങൾക്കും പ്രസംഗത്തിൽ അദ്ദേഹം മറുപടി നൽകി. അതിനകത്ത് കിട്ടാണത് കിട്ടാണ്ട് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ നമ്മളൊരു മാനാഭിമാനം കാണേണ്ട പ്രശ്നമില്ലെന്നാണ്. നമ്മുടെ നഗരം എന്ന് പറയുകയും
സംസ്ഥാന ഗവൺമെന്റിന്നായാലും കേന്ദ്ര ഗവൺമെന്റിന്നായാലും കിട്ടാനുള്ളത് കിട്ടാനുള്ളത് എന്തെങ്കിലും കാണിക്കുന്നത്. അതിൽ നമ്മളൊരു ഇതൊന്നും കാണിക്കേണ്ട കാര്യങ്ങളില്ല. പിന്നെ നമുക്ക് നിയമനം നമ്മുടെ ഒരു അനധികൃത നിയമനം നടത്തിക്കും. എല്ലാം നിയമപരമായിട്ട് നഗരസഭയിൽ വ്യവസ്ഥാപിതമായിട്ട് എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങൾ മാത്രം പാലിച്ചുകൊണ്ട് ചെയ്യുന്ന നിയമങ്ങളാണ് ഉണ്ടായി. അതിനെ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ വ്യാഖ്യാനിക്കുക എന്നല്ലാണ്ട് യാതൊരു വിധത്തിലുള്ള അനധികൃതമായിട്ടുള്ള നിയമനങ്ങളും സ്വർണ്ണ ഉച്ചപ്പാറ്റിൽ നടന്നിട്ടില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ.